പ്രിയമുള്ളവര്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പദകേളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ELP വിഭാഗത്തിലെ പദനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പദകേളി മാനുവൽ പ്രകാരം പദകേളി മത്സരത്തിൻ്റെ അതിൻ്റെ ഒരു ആശയം എന്നുള്ളത് ഒരു കേന്ദ്ര ആശയത്തെ ആസ്പദമാക്കി മറ്റു പദങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു നിർണിത സബ്ജക്റ്റ് തന്നിട്ട് അതിന് അതുമായി ബന്ധപ്പെട്ട അറബി പദങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതിൻ്റെ മൂല്യനിർണയ രീതി പദസമ്പത്ത്, ആശയബന്ധം, വ്യക്തത, ഇതാണ് അതിനുള്ള മൂല്യനിർണയ രീതിക്ക് കൊടുക്കുന്ന പോയിന്റുകൾ. അതിൽ മത്സരം നടക്കുന്നത് ഇങ്ങനെയാണ്. മത്സര സമയം 15 മിനിറ്റ്. നമുക്ക് സമയമൊക്കെ ജഡ്ജസ് തീരുമാനിക്കും. നിർദ്ദേശിക്കപ്പെടുന്ന ഒരു കേന്ദ്രാശയം അടിസ്ഥാനമാക്കി പരമാവധി പദങ്ങളാണ് കുട്ടികൾ നിർമ്മിക്കേണ്ടത്. പദകേളി മത്സരം എന്താണ്? UP വിഭാഗത്തിനുള്ളതാണ്. അപ്പോൾ മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ വാചകങ്ങളും, ബൈത്ത് എന്ന് പറഞ്ഞാൽ ബൈത്തുമായി ബന്ധപ്പെട്ട എല്ലാ വാചകങ്ങളും, ഗുർഫത്ത്, അങ്ങനെയുള്ള എല്ലാ വാക്കുകളും, വാചകങ്ങളൊക്കെ അടിച്ചുപോയതാണ്, എല്ലാ വാക്കുകളും കുട്ടി എഴുതുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വാക്കുകൾ എഴുതുമ്പോൾ എഴുതുന്ന കുട്ടിക്കാണ് അതിൽ ഒന്നാം സ്ഥാനം എത്തുക. ആ പദങ്ങൾ കൂടുതലുണ്ടെങ്കിലും കേന്ദ്രാശയവുമായി ബന്ധമില്ലെങ്കിൽ അവ പരിഗണിക്കപ്പെടുകയില്ല. ഉദാഹരണം, മദ്രസ എന്നതിന് സരീർ, നൗമ, ഹിജ്റത്ത്, ഇത് ഈ പദങ്ങളൊക്കെ എഴുതും പോലെ എഴുതിയാൽ ശരിയാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ അല്ലെങ്കിൽ ബൈത്ത് എന്നതിൽ സബൂറത്ത് എഴുതും പോലെ, അങ്ങനെയാണ്, അങ്ങനെ എഴുതിയാലൊന്നും അത് വാക്കുകളുടെ എണ്ണത്തിൽ കൂട്ടുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിൽ ഇസ്മും ഫിഇലും എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ ചർച്ച താഴെ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ പദങ്ങളുടെ അർത്ഥം എഴുതേണ്ട കാര്യമില്ല. UP തലത്തിൽ മാത്രമാണ് ഈ മത്സരം നടക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളും കൂടി ഞാൻ ഇനി കാണിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഉദാഹരണം. ഫി ദാഖിലി സഫ്, ക്ലാസ്സിൻ്റെ ഉള്ളിൽ, ഇത്രയും വാക്കുകൾ, മുദരിസ്, മുദര, അധ്യാപക, മക്തബ്, മസാഹ, കുർസി, ദഫ്തർ. അപ്പോൾ ഇതിൽ മൊത്തം ഇസ്മാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇസ്മ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാൻ വേറെ ഉദാഹരണങ്ങൾ കാണിക്കാം. പിന്നെ ഇതാ, ഇതിലെന്താ പറഞ്ഞത്? ദാഖിലി സഫ്, ക്ലാസ്സിനകത്തുള്ള സാധനങ്ങളൊക്കെയാണ്. മനസ്സിലായോ? മോവിച്ചമ്മ, മർജ്, പിന്നെ അതുപോലെ വസ്ത്രങ്ങൾ, വസ്ത്രങ്ങളുടെ കാര്യത്തിൽ സിർവാൾ, ബന്തലൂൺ, ക്ഷത്ര, അങ്ങനെയുള്ള വാക്കുകൾ. അതുപോലെ ബിൽഫിൽ ബഹർ, കടലാകുമ്പോൾ എന്താണ് വാക്കുകളുണ്ട്. തിംസാഹ്, കൊഞ്ച്, അങ്ങനെയുള്ള വാക്കുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഒരു സെക്ഷൻ എന്നുള്ളത് ഫി മഹല്ലിൽ ഫവാക്കിഹ്, ഫ്രൂട്ട് സ്റ്റാൾ. അപ്പോൾ അതിൽ ഫവാക്കിഹ് പഠിക്കാൻ, ഫവാക്കി പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പഴങ്ങളുടെ പേരുകൾ മൊത്തം കുട്ടികൾ എഴുതും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതുപോലെ ഫി ആലമിൽ മറാക്കിബ്, മറാക്കി മർക്ക, മറാക്കിബ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ, വാഹനങ്ങളുടെ പേരുകൾ കുട്ടികൾ അതും ഇതുപോലെ പഠിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ സ്റ്റേഷനറി, ഖിർത്താസിയാത്ത്, ഖിർത്താസിയാത്ത് വാക്കുകൾ എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകൾ ഈ നമുക്ക് അതിൻ്റെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത് പരീക്ഷയ്ക്ക് റെഡിയാക്കാവുന്നതാണ്. ഫിൽബുസ്താൻ ഉണ്ടോ, സഹ്റത്ത് ഡാലിയ, പിന്നെ തുയൂർ, പക്ഷികൾ, ബേഡ്സ്, ബബഹ, ഊറാ, താവൂസ്, ബുൽബുൽ, ഖുഫാഷ്, അങ്ങനെ കുറേ വാക്കുകൾ കുട്ടികൾക്ക് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പദകേളിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ അധ്യാപക സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ, സംശയങ്ങൾ എന്തൊക്കെ നിങ്ങൾ കമൻ്റായി ചെയ്യുക. ഇൻഷാല്ലാ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.